അവതരിപ്പിക്കുന്നു മിൽമ ലസി, ഒരു ഉത്തമ ദാഹശമനി. ടുഡേ ടൈമിലേക്ക് സ്വാഗതം. ജീവിക്കാനുള്ള അവകാശം എവർക്കുമുള്ള അവകാശമാണ്, അത് നടപ്പിലാക്കുകയാണ് ജുഡീഷ്യറി ലക്ഷ്യമിടുന്നതെന്ന് ഹൈക്കോടതി ജഡ്ജി കെ ആർ രാമകൃഷ്ണൻ. ജില്ലാ ലീഗൽ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷിയുള്ളവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന ചടങ്ങിലാണ് ഹൈക്കോടതി ജഡ്ജിമാർ പങ്കെടുത്തത്. ജില്ലാ ലീഗൽ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ പ്രമാടം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന യോഗത്തിലാണ് ഹൈക്കോടതി ജഡ്ജിമാർ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭിന്നശേഷി ഉള്ളവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതിനു വേണ്ടി പ്രത്യേകം ഇൻഷുറൻസ് കാർഡ് പുറത്തിറക്കുകയും ചെയ്തു. ഇതിന്റെ വിതരണ ഉദ്ഘാടനവും യോഗത്തിൽ നടത്തി. ജില്ലാ ലീഗൽ അതോറിറ്റി നടത്തിയ യോഗത്തിൽ ജില്ലാ ജഡ്ജി ജോൺ ഇല്ലിക്കാടൻ അധ്യക്ഷത വഹിച്ചു. ഹൈക്കോടതി ജഡ്ജിമാരായ ജസ്റ്റിസ് കെ ആർ രാമകൃഷ്ണൻ, ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. എ ഡി എം ആർ അനു, അടൂർ പ്രകാശ് എം എൽ എ, രാജു അബ്രഹാം എം എൽ എ, ലീഗൽ സർവീസ് സൊസൈറ്റി സെക്രട്ടറി, ലീഗൽ അതോറിറ്റി സെക്രട്ടറി ആർ ജയകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അന്നപൂർണ ദേവി, പത്തനംതിട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ രജനി പ്രതി, റോബിൻ പീറ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇവിടുത്തെ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് കൈവരിക്കാൻ സാധിച്ചു. ഇത് ഇൻഷുറൻസ് സ്കീം ജീവിക്കുന്ന കുട്ടികൾക്കെല്ലാം വളരെയധികം പ്രയോജനകരമായ ഒന്നാണ്. കേന്ദ്ര ഗവൺമെന്റ് ഈ ഒരു പദ്ധതി പ്രകാരം ഒരു ഓരോ എൻറോൾ ചെയ്ത ഓരോ ആളുകൾക്കും 100,000 രൂപ വരെ സർക്കാർ വിതരണം ചെയ്യുന്നുണ്ട്. ആ ഒരു പദ്ധതിയുടെ പ്രയോജനം ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ 9,000 പേരെ ഇന്നും എൻറോൾ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ ജില്ലാ ജഡ്ജി പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങളുടെ ശ്രമം അടുത്ത ഒരു മാസത്തിനുള്ളിൽ മറ്റൊരു 1,000 പേരെയും കൂടെ ഈ പദ്ധതിയുടെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ പദ്ധതി നിങ്ങൾക്കെല്ലാം പ്രയോജനമുള്ളതാണ്. ഇന്ന് നിങ്ങളിവിടെ എൻറോൾ ചെയ്ത് കഴിഞ്ഞവരാണ്. അല്ലാത്തവരെയും പ്രേരിപ്പിക്കുക എന്നോ ഇതിനകത്ത് ചേരാൻ പ്രേരിപ്പിക്കുക എന്നോ ഉള്ള ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം. ഇതിൻ്റെ പ്രയോജനം അറിയിക്കുന്നവർക്കെല്ലാം കിട്ടാനായി നിങ്ങളും ഡി എൽ എസ് എ നടത്തിയിരിക്കുന്ന ഈ ഒരു ശക്തമായ നടപടിയെ നിങ്ങളും പിന്തുണച്ച് ഇതിന് വേണ്ട മറ്റുള്ളവരെ പ്രേരിപ്പിച്ച് അവരെ ഇതിനകത്ത് എൻറോൾ ചെയ്യിച്ച് അവർക്കും ഇതിൻ്റെ പ്രയോജനം കിട്ടാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ നിങ്ങളും ഡി എൽ എസ് എയോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിയമസഹായം എത്തിക്കുക എന്നുള്ള ചെറിയ ഒരു പങ്ക് മാത്രമെന്ന രീതിയിലാണ് ഇത് തുടങ്ങിയത്. ഇത് പിന്നീടാണ് മനസ്സിലായത് റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശം ഭരണഘടനയിൽ എല്ലാവർക്കും ഉള്ള സംഭവമാണെന്നും അത് ഉറപ്പുവരുത്തേണ്ടത് സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് രാജ്യം ഭരിക്കുന്നവരുടെ ഒരു ചുമതലയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും പല നിയമങ്ങൾ പല തരത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി ഉണ്ടെങ്കിലും അതൊന്നും പ്രാവർത്തികമാക്കാൻ സാധിക്കാതെയും അല്ലെങ്കിൽ അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് എത്തുന്നില്ല എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടപ്പോഴാണ് നാഷണൽ ലീഗൽ സെക്യൂരിറ്റി തിരഞ്ഞെടുക്കപ്പെട്ട ചില മേഖലകളിൽ അവരുടെ സ്കീമുകൾ എങ്ങനെയാണ് ഫലപ്രദമായിട്ട് നടപ്പിലാക്കേണ്ടത് എന്ന് തീരുമാനിക്കുകയും 8 തരത്തിലുള്ള സ്കീമുകൾ ഉണ്ടാക്കിയ ഒന്നാണ് ഈ സ്കീം. ഇതൊക്കെ നമ്മൾക്ക് കാണിക്കുന്നത് നിയമങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാ, ആ നിയമങ്ങളെ നിയമപ്രകാരം അവർക്ക് ജനങ്ങൾക്ക് കിട്ടാനുള്ള അവകാശങ്ങൾ നടപ്പിലാക്കി കൊടുക്കാനുള്ള വേദികൾ അല്ലെങ്കിൽ അത് നടപ്പിലാക്കാതെ ഇരിക്കുമ്പോൾ നടപ്പിലാക്കാത്തവരെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ണു തുറക്കാനുള്ള ഒരു വേദിയായിട്ട് മാറ്റാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇതുപോലെ സ്കീമുകൾ തുടങ്ങിയത്. നിൽക്കുന്ന അല്ലെങ്കിൽ വേറിട്ട് നിൽക്കുന്ന ഒരു വിഭാഗം എന്ന് നമുക്ക് പറയാം, മാനസിക രോഗമുള്ളവരും മാനസിക വൈകല്യമുള്ളവരും. മാനസിക രോഗം ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. മാനസിക വൈകല്യം ജന്മനാലുള്ളതാണ്. ചികിത്സ ഇതൊരു മാറാവുന്ന രോഗമല്ല, അല്ലെങ്കിൽ മാറ്റാവുന്ന പ്രശ്നമല്ല. എന്നാലും നിയമപരമായും ആരോഗ്യപരമായുള്ള സപ്പോർട്ട് ഇവർക്ക് ആവശ്യമാണ്. നിയമപരമായിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ലീഗൽ സർവീസസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങളോടൊപ്പമുണ്ട്. ഈ ഇൻഷുറൻസ് കാർഡ് പദ്ധതിയോട് ഒപ്പം തന്നെ നിയമ സാക്ഷരതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംരംഭം കൂടി ഇവിടെ തുടക്കമിടുകയാണ്. Gold and diamonds. കോളേജ് റോഡ്, പത്തനംതിട്ട, കെ പി റോഡ്, അടൂർ. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്കൊപ്പം പത്തനംതിട്ട മെട്രോ ടി വി പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. നാട്ടിലെ വാർത്തകളും കാഴ്ചകളും മൊബൈൽ ടിവിയിലൂടെ തത്സമയം കാണാം.